ഗുരുദേവ നാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഏകത്വ ദർശനം. ഗുരുദേവൻ പറഞ്ഞു, രണ്ട് ഉണ്ട് എന്ന വിചാരമാണ് ഭയത്തിന് കാരണം. ഒന്നേയുള്ളൂ എന്ന ഭാവനയുണ്ടായാൽ ഭയം മാത്രമല്ല ക്രോധം, മോഹം, മാത്സര്യം, അസൂയ മുതലായ സർവദുർവികാരങ്ങളും ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഒറ്റയടിക്ക് ജനങ്ങളിൽ അദ്വൈതബോധം ജനിപ്പിക്കുക എന്നത് അസാധ്യമാണ്. അതിനായി പടിപടിയായി മനസ്സിനെ പരിവപ്പെടുത്തിയെടുക്കണം. ഞാൻ എന്ന വിചാരം ഇല്ലാത്തവർ ആരുമില്ല. ഞാൻ എന്ന വിചാരത്തിൽ നിന്ന് എൻ്റേത് എന്ന വിചാരവും ഉടലെടുക്കുന്നു. എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സമുദായം, എൻ്റെ മതം എന്നിങ്ങനെ മമതാബന്ധം വളർന്നു പന്തലിക്കുന്നു. എൻ്റേത് എന്ന വിചാരത്തോടൊപ്പം തന്നെ അതിന് വിപരീതമായി എൻ്റേതല്ലാത്തത് അഥവാ അന്യമായത് എന്ന ചിന്ത കൂടി ഉണ്ടാകുന്നു. അന്യകുടുംബത്തിൽപ്പെട്ടവൻ, അന്യമതസ്ഥൻ, അന്യനാട്ടുകാരൻ എന്നിങ്ങനെയുള്ള ചിന്തകളും ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ മനസ്സിൽ സമൂഹത്തെ രണ്ടു വിരുദ്ധ പക്ഷങ്ങളായി തരംതിരിച്ച് കാണുന്നതാണ് ഭയം, വിദ്വേഷം മുതലായ എല്ലാ ദുർവികാരങ്ങളുടെയും അടിസ്ഥാനം. എൻ്റെ വസ്തു അന്യൻ കൈക്കലാക്കുമെന്ന ഭയം, എന്നേക്കാൾ അന്യൻ വലിയവനായി എന്ന വിചാരത്തിൽ നിന്ന് അസൂയ എന്നിങ്ങനെ മനസ്സ് മലിനമാക്കുന്ന ദുർവികാരങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു. സ്വജനങ്ങളെയും അന്യരെന്നും എന്ന വിചാരമുണ്ടാക്കി മനുഷ്യ സമുദായത്തെ പലതായി വിഭജിക്കുകയും പരസ്പരം പോരടിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വസ്തുതകൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചാൽ ആദ്യം വരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ജാതി ചിന്ത. രണ്ട്, മതവിശ്വാസം. മൂന്ന്, ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം. ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചും ജനങ്ങളിലുള്ള ഭിന്നത നിവാരണം ചെയ്ത് ഐക്യബോധം നൽകുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ആദ്യത്തെ പരിശ്രമം. അദ്ദേഹം മനുഷ്യ സമൂഹത്തിൻ്റെ മുൻപിൽ ഒരാദർശം അവതരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഏകത്വ ബോധത്തിൻ്റെ ഈ ആദ്യ പാഠത്തിൽ മനുഷ്യൻ്റെ ഭൗതികമായും ആധ്യാത്മികമായും ഉള്ള വളർച്ചയ്ക്ക് വേണ്ട ഊർജം സമാഹരിക്കപ്പെട്ടിരുന്നു. ഗുരു ജാതിയും മതവും ദൈവവും എന്താണെന്നും എന്തുകൊണ്ട് പല ജാതികളും പല മതങ്ങളും പല ദൈവങ്ങളും മനുഷ്യർക്ക് ഇല്ല എന്നും വിശദമാക്കുകയും ഉണ്ടായി. ജന്മന ഉള്ള അഥവാ ജാത്യാലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള വർഗീകരണത്തെയാണ് ജാതി വ്യത്യാസം എന്ന് പറയുന്നത്. ഗുരുദേവൻ ജാതി ലക്ഷണത്തെ പറ്റി പറയുന്നത് നോക്കൂ. മൃഗങ്ങളിൽ പല ജാതികളെ കാണാം. ഓരോ ജാതി മൃഗങ്ങൾക്കും പ്രത്യേകം ശരീരഘടനയും രൂപവും ഗന്ധവും ശബ്ദവുമുണ്ട്. ഭക്ഷണം മുതലായ ജീവിത രീതിയിലും പ്രത്യേകതകൾ കാണാം. ഒരു ജാതിയിൽപ്പെട്ട മൃഗങ്ങൾ ഇണചേരുന്നു, അതേ ജാതിയിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. രണ്ടു മൃഗങ്ങൾ ഇണചേർന്ന് കുട്ടി ഉണ്ടാകുന്നെങ്കിൽ ആ രണ്ടു മൃഗങ്ങളും ഒരേ ജാതിയിൽ ഉള്ളതാണെന്ന് പറയാം. ഇതാണ് ജാതി ലക്ഷണം. ഈ ലക്ഷണങ്ങൾ വച്ച് നോക്കുമ്പോൾ മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. ഇപ്രകാരം ജാതി വ്യവസ്ഥയെ നിരർത്ഥകമായ അന്ധവിശ്വാസമാണെന്ന് ഗുരുദേവൻ വ്യക്തമാക്കുന്നു.